ആ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു പോസിറ്റീവ് സൈനായിട്ട് ശരിക്കും നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. ആ ഫോൺ ശരിക്കും ആരും മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ അല്ലെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? പക്ഷേ ഒരു മനുഷ്യൻ ആ മണ്ണിനടിയിലുണ്ട് എന്നറിയുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഉള്ളിലെല്ലാം അങ്ങോട്ട് എത്തിച്ചേരണം, അവിടെ ഒന്ന് പങ്കാളിയാവണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് ആൾക്കാർ, നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാർ, പ്രായമുള്ളവർ ഒക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ട്. നമസ്കാരം എല്ലാവർക്കും, മാർട്ട് ഫ്രെയിംസ് മാലിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം പ്രാർത്ഥനയോടെ ഇന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 7 നാളുകൾ കഴിഞ്ഞു, അതായത് ഒരാഴ്ച. കേരളത്തിന്റെ കണ്ണീരായിട്ട് അർജുൻ മാറിയിട്ട് ഇന്ന് ഒരാഴ്ച ആവുന്നു. പ്രതീക്ഷയോടെ നാം ഓരോരുത്തരും കാത്തിരിക്കുകയാണ് നമ്മുടെ അർജുനെ തിരിച്ചു വരവനായിട്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുനെ തിരിച്ചു വരവനായിട്ട്. ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ലെ, രക്ഷാപ്രവർത്തനങ്ങളിൽ പാളിച്ച പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകുന്നത്? എന്തുകൊണ്ടാണ് ആ ലോറി കണ്ടുപിടിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അർജുൻ അരികിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത് എന്നുള്ളതിന്റെ ഒരു അതിന്റെ ശരിയായ വസ്തുതകളിലേക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഒരു അലംഭാവം കാണിച്ചെങ്കിലും കർണാടക സർക്കാർ തുടർന്ന് ആ ഒരു രക്ഷാപ്രവർത്തനത്തോട്, ആ ഒരു രക്ഷാദൗത്യത്തോട് തികച്ചും മാന്യമായ രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് പറയപ്പെടുന്നു. അവർ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ ശ്രമിച്ചത് ആ വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അർജുൻ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ആ ഒരു ലോറി പാർക്ക് ചെയ്തിരുന്ന അല്ലെ ടാങ്കറുകൾ പാർക്ക് ചെയ്തിരുന്ന ആ സ്ഥലത്തുള്ള ആ വഴി ക്ലിയർ ചെയ്തിട്ട്, അവിടുത്തെ മണ്ണ് മാറ്റി ക്ലിയർ ചെയ്തിട്ട് ആ വഴി ഗതാഗത യോഗ്യമാക്കുകയും അതുവഴി വാഹനങ്ങൾ കടത്തിവിടാനുമുള്ള ഒരു ശ്രമമായിരുന്നിരിക്കണം ആദ്യഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളക്കാരുടെ ഒരൊറ്റ ഒരു ഇതിൽ, അതായത് നമ്മൾ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിലും ഒരു പരിശ്രമത്തിലുമാണ് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന ആ സൈന്യം വരെ അവിടെ എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം. കാരണം നമ്മുടെ സഹപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ അനിയനായിട്ട് നിയോഗിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ആ ഒരു കരുണ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ആ കുടുംബത്തിൻ്റെ വിഷമത്തോടൊപ്പം പങ്കുചേർന്ന് നമ്മൾ നിൽക്കുന്ന ആ ഒരു മൊമെന്റ്, അതാണ് ഇന്ന് ആ സൈന്യം വരെ എത്തി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രാപ്തമാക്കുന്നത്. കേരളത്തിന്റെ ആ ഒരു വലിയ മനസ്സിനൊരു ബിഗ് സല്യൂട്ട്. മീഡിയ ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ആ സൈന്യം അവിടെ എത്തി നിൽക്കുന്നത്. ശരിക്കും ആ ഒരു വിളിപ്പാടകലെ അർജുൻ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടുപിടിക്കുക, അദ്ദേഹത്തിന് അരികിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യമാണ്. പല ആൾക്കാരും ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പോലും നിരന്തരമായിട്ട് ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ടുള്ളവരായിരിക്കും. കാരണം ഞാനൊക്കെ ഒരുപാട് നേരം ഒരുപാട് നേരത്തിന് ജോലി വരെ നമ്മൾ മാറ്റി വെച്ചിട്ട് എപ്പോഴും ഒരു വാർത്തയ്ക്ക്, ശുഭവാർത്തയ്ക്കായിട്ട് അർജുനെ കിട്ടി എന്നുള്ള ഒരു ശുഭവാർത്തയ്ക്കായിട്ട്, ലോറി കണ്ടുപിടിച്ചു എന്നുള്ള ശുഭവാർത്തയ്ക്കായിട്ട് നോക്കിയിരിക്കുന്ന ഒരുപാട് പേര്, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാനും. ആ കുടുംബത്തോടെ, ആ കുടുംബത്തിൻ്റെ വിഷമത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടുമെന്നും നല്ല മിടുക്കനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വീണ്ടും വരുമെന്നും ഏറെ പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിലും വസ്തുതകൾ പ്രകാരം പറയുന്നത്, ഇന്നിപ്പോൾ സൈന്യം വന്നു, അവിടെ തെരച്ചിൽ നടത്തി, ലൊക്കേഷൻ കണ്ടുപിടിച്ച്, അതായത് അവർ റഡാറിലെ സിഗ്നൽ ലഭിക്കുന്ന സ്ഥലത്തൊക്കെ അവർ നോക്കുമ്പോൾ, ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ശരിക്കും രാവിലെ ന്യൂസുകളിൽ വന്നൊരു വാർത്തയെന്ന് പറഞ്ഞാൽ വാഹനം ഏകദേശം കണ്ടെത്താനായിട്ട് പോകുന്നു. 8 മീറ്ററോളം താഴ്ചയിലേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ ആ വാഹനം കണ്ടുപിടിക്കാൻ പറ്റും. റഡാറിൽ കിട്ടിയ സിഗ്നൽ ഒന്നുകിൽ ഒരു കാറിൻ്റെ, അല്ലെങ്കിൽ ഈ ലോറിയുടെ, അല്ലെങ്കിൽ ഒരു വലിയ പാറയുടെ എന്നായിരുന്നു. ശരിക്കും അവരവിടെ കുഴിച്ചു നോക്കുകയും സൈന്യം അവിടെ കുഴിച്ചു നോക്കുകയും, പക്ഷെ അവിടെ നമുക്കൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ശരിക്കും അതും ഒരു തെറ്റായിട്ടുള്ളൊരു, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വേറെ ഒരു ഒബ്ജക്റ്റ് അവിടെ നിന്നിട്ട് അത് തിരിച്ച് അടിക്കുന്നതായിരിക്കാം. അവർ പറയുന്ന വേറൊരു വസ്തുത, മഴയില്ലാത്തപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റഡാറിൻ്റെ സിഗ്നൽസ് തിരിച്ച് കിട്ടണില്ല. പക്ഷെ മഴയുള്ള സമയത്ത് റഡാറിൻ്റെ സിഗ്നൽസ് തിരിച്ച് കിട്ടുന്നുണ്ട്, അധികമായിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ മക്കൾ ഒരുപാട്, അതായത് മുക്കത്തു നിന്നും കണ്ണൂരിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഒരുപാട് ഒരുപാട് മലയാളികൾ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് കാണാനോ സെൽഫി എടുക്കാനോ വേണ്ടി മാത്രമല്ല, ആ ഒരു പ്രദേശത്ത് ഇറങ്ങി ഞങ്ങൾ തെരച്ചിൽ നടത്താമെന്ന് പറയുന്ന കേരളത്തിൻ്റെ മക്കൾ വളരെ ആർജവത്തോടും വളരെ ഊർജ്ജത്തോടും കൂടി അവിടെ എത്തിച്ചേരുന്നുണ്ട്. ശരിക്കും അവരൊന്നും കണ്ടിട്ട് പോലും കാണില്ല ഈ മനുഷ്യനെ. പക്ഷേ ഒരു മനുഷ്യൻ ആ മണ്ണിനടിയിലുണ്ട് എന്നറിയുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഉള്ളിലെല്ലാം അങ്ങോട്ട് എത്തിച്ചേരണം, അവിടെ ഒന്ന് പങ്കാളിയാവണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് ആൾക്കാർ, നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാർ, പ്രായമുള്ളവർ ഒക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരാ ഒരു സന്നദ്ധ പ്രവർത്തനത്തിനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും ഗവൺമെൻറ് അവരെ തടുക്കുന്നുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല ഇന്നും. കാരണം ഇന്നിപ്പോൾ ഈ രാത്രിയിൽ പെർമിഷൻ കൊടുക്കുന്നു, നാളെ രാവിലത്തേക്ക് ഇതവരെ ഇറങ്ങി അവിടെ തെരച്ചിൽ നടത്താൻ വേണ്ടി പെർമിഷൻ കൊടുക്കുന്നു എന്നാണ് അറിയപ്പെടുന്ന വിവരം. ഏറ്റവും ലാസ്റ്റായിട്ട് അറിയുന്ന വിവരം അതാണ്. ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ രാത്രി രക്ഷാപ്രവർത്തനം നടത്താനും നമ്മളുടെ കേരളക്കരയിലെ മക്കൾ ശരിയാണ്, അവർ റെഡിയാണ്, അവർ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ
എന്തെങ്കിലും ഒരു ലാൻഡ്സ്ലൈഡ് സ്ഥിരമായിട്ടുണ്ടാകാൻ പോകുന്ന മേഖലയാണത്. കാരണം 90%, അതായത് 90 ഡിഗ്രിയിലാണ് ആ ഒരു മല വെട്ടിയെടുത്തിട്ട് റോഡ് പണിഞ്ഞിരിക്കുന്നത്. നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും നമ്മുടെ സമീപ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ, അതായത് മലമേഖലകളിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ 90 ഡിഗ്രി നേരെ വെട്ടിയെടുത്തിട്ട് മല തുറന്നിട്ടൊക്കെ ആൾക്കാർ പണിയുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ വീഡിയോയിൽ, അതായത് ഈ വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാവും ആ ഒരു മല എത്ര ദൂരത്തു നിന്ന് പറിച്ച് എറിഞ്ഞതുപോലെ, അതായത് പറിച്ചെറിഞ്ഞതുപോലെ അത്രയും ഫോഴ്സിൽ ഒഴുകുന്ന നദിക്ക് നടുക്ക് കൊണ്ടിടാൻ പറ്റുമെങ്കിൽ എന്തുമാത്രം ഒരു വലിയ ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യ ഘട്ടത്തിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി നീങ്ങി പോവില്ല, കാരണം ഇത്രയും 10 ഭാരമുള്ള ആ വണ്ടി നീങ്ങിപ്പോവാൻ വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ നിഗമനങ്ങൾ വരുമ്പോൾ നമ്മളും വിചാരിക്കുന്നു ശരിയാവാം, ചിലപ്പോൾ വണ്ടി നീങ്ങിപ്പോയിട്ടുണ്ടാവാം. കാരണം നമ്മൾ അതിൽ ചിന്തിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു, ആ വണ്ടി നീങ്ങിപ്പോയിട്ടുണ്ടാവാം, ആ വണ്ടി നീങ്ങിയാൽ എവിടെ വരെ നീങ്ങാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പായിട്ട്, അതായത് ആ ലോറി കിടന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കിടന്ന, അല്ലെങ്കിൽ അതിന് ഇച്ചിലൂടെ മാറി ആ ധാബയുടെ മുന്നിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടാങ്കർ ലോറിയാണ് ആ വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത്. ആ വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതിൻ്റെ ആ ക്യാപ്സൂൾ രൂപത്തിലുള്ള ആ ടാങ്ക് ബുള്ളറ്റ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോയത് 7 കിലോമീറ്റർ അപ്പുറയാണ്. അതിൻ്റെ ഡ്രൈവറെ കിട്ടുന്നത് 40 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്, അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടുന്നത് 40 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്. അതായത് അത്രയും ഇന്ധനവും ഒക്കെയായിട്ട് കിടക്കുന്ന, അതിൻ്റെ താഴെ ആക്സിൽ എത്രത്തോളം, അതിൻ്റെ താഴോട്ട് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെയിറ്റുകൾ കാര്യങ്ങളുണ്ട്, അത്രയും വെയിറ്റും ക്യാരി ചെയ്തുകൊണ്ട് ഉള്ള ലോറി എടുത്ത് ആ പുഴയുടെ നടുക്കെറിയപ്പെട്ടിട്ട് ആ ലോറി ഒഴുകി 7 കിലോമീറ്റർ അപ്പുറം പോയി എന്ന് പറയുമ്പോൾ എത്ര മാത്രം വലിയ ഒരു ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ആ ഫോഴ്സ് ഈ വണ്ടിക്ക് മുകളിലുണ്ടെങ്കിൽ ഈ വണ്ടിയും സ്വാഭാവികമായിട്ടും നീങ്ങിപ്പോയേക്കാം. എന്താണെങ്കിലും എടുത്തെറിയപ്പെട്ട പോലെ, എന്തായാലും മുമ്പോട്ട് ഉരുണ്ടു പോവില്ല എന്നാണ് വിശ്വാസം. മുമ്പോട്ട് ഉരുണ്ടു പോയിട്ടില്ല, മുമ്പോട്ട് ഉരുണ്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നതാണ്. പക്ഷെ മുമ്പോട്ട് ഉരുണ്ടു പോയിട്ടില്ല, എടുത്ത് നീക്കി എടുത്തു വച്ചതുപോലെ, നീക്കി വച്ചതുപോലെ ആ വാഹനം നീങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ വാഹനം എവിടെ എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കുന്നത്. ആദ്യ ഘട്ടങ്ങളിൽ കർണാടക സർക്കാർ ആ റോഡിൻ്റെ നടുക്ക് ഉണ്ടായിരുന്ന, അതായത് മുമ്പിലുണ്ടായിരുന്ന ആ മണ്ണ് നീക്കി മാറ്റിയപ്പോൾ അവിടെ ആൾക്കാരെയൊക്കെ തിരക്കിയപ്പോൾ, അതായത് ഈ ലക്ഷ്മണൻ നായ്ക്ക് എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒക്കെ കണ്ടുകിട്ടുന്നതൊക്കെ അവിടെ നിന്നാവാം. അപ്പോൾ അവരെയൊക്കെ നോക്കിയ സമയത്തും ഒക്കെ ഇവരെ അറിയുന്നുണ്ടാവില്ല ഇങ്ങനൊരാൾ ഇതിനകത്ത് ഉണ്ടെന്നും ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരാ മണ്ണ് സ്വാഭാവികമായിട്ടും നീക്കി മാറ്റിയിട്ടു. ആ ഭാഗത്തു നിന്ന്, അതായത് മണ്ണ് നീക്കി ഇപ്പം ഇട്ടിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നൊരു വിവരം. 90 ഡിഗ്രിയിൽ ചെത്തി ഇറക്കിയിരിക്കുന്ന ആ മലയ്ക്ക് സൈഡിലായിട്ടും കുറേ മണ്ണ് കിടപ്പുണ്ടെന്ന് പറയുന്നു. അതായത് 90 ഡിഗ്രിയിൽ ഇങ്ങനെ ചെത്തി മാറ്റുമ്പോൾ അതിന് മുകളിലോട്ട് ഇങ്ങനെ ആ ഒരു മല ഇങ്ങനെ നിന്നിട്ട് ആ മല ഇടിഞ്ഞു വീണതാണ്. അപ്പം ഈ ഇടിഞ്ഞു വീണ് കിടക്കുന്നിട്ട് കോണാകൃതിയിൽ മണ്ണുണ്ടാവും. ആ മണ്ണിൽ പെട്ടെന്ന് നീക്കാൻ പറ്റില്ലെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഭൂമി നിരന്തരമായിട്ട് ഇടിച്ചു നാന്നുകൊണ്ടും അവിടുത്തെ മണ്ണ് ഒലിച്ചു വരുന്നതും ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട്, വെള്ളം ഒഴുക്കുള്ളത് കൊണ്ടും ഉറവയുള്ളത് കൊണ്ടും മഴയുള്ളത് കൊണ്ടും ശരിക്കും ആ മണ്ണ് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം നിലവിൽ അവർ നിൽക്കുന്നത്. സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട്, NDRF തെരച്ചിൽ നടത്തുന്നുണ്ട്, നേവി തെരച്ചിൽ നടത്തുന്നുണ്ട്, അങ്ങനെ എല്ലാവരും അവരവരാൽ കഴിയുന്ന തെരച്ചിലുകൾ നടത്തുന്നുണ്ട്. കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള, സൈന്യത്തിൽ വിശ്വാസം പോയി, കർണാടക സർക്കാരിൽ വിശ്വാസം പോയി, ശരിക്കും അത് അവരെ ആവലാതി എന്ന് അവർ പറയുന്നതാണ്. ശരിക്കും അവരെ കൊണ്ടാവുന്ന, അവരെ കൊണ്ട് പറ്റാവുന്നിടത്തോളം മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു, നമുക്കത് മനസ്സിലാവണമെങ്കിൽ അത്രയും മണ്ണ് ആ ഒരു അത്രയും ഫോഴ്സിൽ ഒഴുകി പോകുന്ന നദിയുടെ നടുക്ക് വന്ന് കൂന കെട്ടി കിടക്കണമെങ്കിൽ എത്രത്തോളം മണ്ണ് അവിടെ മേളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ അർജുന എവിടെയെന്നാണ് നമ്മൾ ഇനിയും തിരക്കാനുള്ളത്. പിന്നെ വന്ന റിപ്പോർട്ട് പ്രകാരം ആ ഫോഴ്സിൽ ആ ഒരു മണ്ണ് വീണിട്ട് ആ പുഴ, അതായത് നേരെ ഒഴുകിക്കൊണ്ടിരുന്ന ആ പുഴയുടെ ഓപ്പോസിറ്റായിട്ട് ആ മണ്ണ് വന്ന് വീഴുന്നു. മണ്ണ് വന്ന് വീണ്ടും പുഴയെ തള്ളി എന്ന് പറഞ്ഞത്, അതായത് അങ്ങോട്ട് തള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെയോ നിന്ന ആൾക്കാർ രണ്ടുപേര് അതിൽ മിസ്സിംഗ് ആണെന്നും ഒരു TV ചാനലിലെ റിപ്പോർട്ടുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ കടയിലുണ്ടായിരുന്ന ഒരു ഇദ്ദേഹത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ബന്ധുവൊക്കെയാണ് ഇദ്ദേഹത്തിന്. ആ മനുഷ്യനെയും അവിടെ ഒരു സ്ത്രീയെയും കാണാനില്ലെന്നുള്ള റിപ്പോർട്ടും കൂടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ ഒരു പരിസരത്തായിട്ട് എവിടെയോ മണ്ണിനടിയിൽ
ആയിട്ട് ജീവൻ ചിലപ്പം രക്ഷപ്പെട്ട് കിടക്കുന്നുണ്ടാവാം, ചിലപ്പം ജീവൻ അറ്റുകിടക്കുന്നുണ്ടാവാം, നമുക്കറിയില്ല. എങ്കിലും എല്ലാവരെയും, ഇതിനകത്തുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അപേക്ഷ, നമ്മുടെ ഒരു പ്രത്യാശ. അവരെല്ലാവരും രക്ഷപ്പെട്ടു വരട്ടെ, അവശേഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെട്ടു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. അർജുന്റെ കേസിൽ പറയുകയാണെങ്കിൽ ആ പുഴയോട് ചേർന്നുള്ള മണ്ണ് കൂടി കിടക്കുന്ന സ്ഥലമുണ്ട്. അതായത് പുഴ ഒഴുകുന്നു, ആ പുഴയോട് ചേർന്ന്, അതായത് ഈ ദാബ എന്നുള്ള സ്ഥാനത്തിന്റെ പുറകിലായിട്ട് കുറെ മണ്ണുകൾ കൂടി കിടക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ മണ്ണ് കൂടി കിടക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ആ മണ്ണ് അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നതല്ല. ഗംഗാവാലി പുഴയുടെ ഒഴുക്കിന്റെ കുറുകെ ഈ മണ്ണ് വന്ന് വീണപ്പോൾ ഈ മണ്ണ് കൊണ്ടിട്ടിട്ടുള്ള ആ ഒരു, അതായത് ഈ ലാൻഡ്സ്ലൈഡ് കൊണ്ടിട്ടിട്ടുള്ള മണ്ണാണ് അവിടെ ഒരു മലയായിട്ട് ഇപ്പം അവശേഷിക്കുന്നത്. അതിന്റെ മുകളിലേക്കാണ് കർണാടക സർക്കാർ ആ മണ്ണുകൾ വാരിയിട്ടത്, കാരണം റോഡ് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതിന്റെ താഴെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഈ ഫോണിൽ നിന്ന് സിഗ്നൽസ് അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ഓണാക്കാൻ കാര്യങ്ങൾ പറ്റും. അപ്പോഴും നമ്മളുടെ ഒരു പ്രതീക്ഷ എപ്പോഴും അർജുൻ അവിടെ തന്നെ ഉണ്ട്, കാരണം അർജുൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അർജുന്റെ ഫോൺ ഓണായത്, അർജുന്റെ വണ്ടി ഓണാവുന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ മണ്ണിനടിയിൽ അദ്ദേഹത്തിന്റെ വണ്ടിയുണ്ട്. വെള്ളത്തിൽ താഴാതെ, വെള്ളത്തിൽ തൊടാതെ ആ മണ്ണിനടിയിൽ എവിടെയോ അദ്ദേഹത്തിന്റെ വണ്ടിയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ആ വണ്ടി മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പത്ത് മീറ്ററോളം ഈ വണ്ടിക്ക് നീളമുണ്ട്, അതായത് നീളം അതിൻ്റെ ബോഡി നീളം 10 മീറ്ററോളം ഉണ്ട്, അതിൻ്റെ ഉയരം മേലോട്ട് 3.5 മീറ്ററോളം ഉയരമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വീതി, അതായത് ആ വീതി അതിൻ്റെ ഫ്രണ്ടിലത്തെ വീതി 2.5 മീറ്ററോളം വീതി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മുകളിലേക്ക് 3.5 മീറ്റർ ഉയരമുള്ള ഈ വണ്ടി മറിയുകയാണെങ്കിൽ 2.5 മീറ്റർ മാത്രമായിട്ട് ചുരുങ്ങും അതിൻ്റെ ഭൂമിയിൽ നിന്നുള്ള കിളരം എന്നാണ് അതിനെ പറ്റി അറിവുള്ള ആൾക്കാർ പറയുന്നത്. അപ്പം ആ വണ്ടി മറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല, എങ്കിലും സിഗ്നൽസ് വെച്ച് നോക്കുമ്പോൾ, അവർക്ക് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പുഴയുടെ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്താനായിട്ട് എക്സ്കവേറ്ററുമായിട്ട് നാളെ എത്തും എന്നാണ് പറയുന്നത്. നാളെ സൈന്യം എത്തുന്നുണ്ട്, അവർ നാളെ തെരച്ചിൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു പ്രതീക്ഷ വെക്കാം. ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് തീർച്ചയായിട്ടും ആ ഒരു തെരച്ചിൽ നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ഒരു മനുഷ്യൻ, ആ ഒരു അർജുൻ, ഇത്രയും പേരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് കൂടെയുണ്ട്. ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത്. ജീവനോട് തിരിച്ചു വരട്ടെ, കാരണം അദ്ദേഹം ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ നിലവിലെ വെച്ചിട്ട് വെള്ളത്തിലല്ല, എന്നാൽ കരയിലുമല്ല എന്നുള്ള അവസ്ഥയിലാണെന്നാണ് വിവരങ്ങൾ വെച്ചിട്ട് നമുക്കറിയാൻ പറ്റുന്നത്. ഗവൺമെൻറ് സോഴ്സിൽ നിന്നും ചാനലുകളിൽ നിന്നും നൽകുന്ന വിവരം വെച്ചിട്ട് വെള്ളത്തിന്, അതായത് പുഴയിലേക്കുള്ള ഭാഗത്ത് ഇച്ചിരി തിരച്ചിൽ ഇച്ചിരി ദുർഘടമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വെള്ളത്തിലുമല്ല കരയ്ക്കുമല്ല എന്നുള്ള രീതിയിൽ ആ വാഹനം എവിടെയോ ഉണ്ട്, ആ മണ്ണിനടിയിൽ ആ വാഹനമുണ്ട്, ആ വാഹനത്തിൽ സുരക്ഷിതമായിട്ട് അദ്ദേഹവും ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഓരോരുത്തരും വെച്ച് പുലർത്തുന്നത്. ആ ഒരു പ്രതീക്ഷ നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ. ദൈവം അദ്ദേഹത്തെ കാത്തു രക്ഷിക്കും, തീർച്ചയായിട്ടും അദ്ദേഹം ജീവനോടെ വരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഏവർക്കും ഉള്ളത്. എങ്കിലും അർജുന്റെ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്കിനി പ്രതീക്ഷയില്ല, അദ്ദേഹം തിരിച്ചു മടങ്ങി വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറയുന്ന ആ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വേദനാജനകമാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷ വെക്കുക, നമുക്ക് ഓരോരുത്തരും പ്രതീക്ഷ ഉണ്ട് അദ്ദേഹം തിരിച്ചു മടങ്ങി വരും, ആ ജീവിതത്തിലേക്ക് മടങ്ങി വരും. കാരണം വലിയ ആപത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ വലിയ സിറ്റുവേഷൻസ് അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസിൽ നിന്ന് ഒക്കെ അത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്ത് വരാൻ ഇച്ചിരി മനക്കരുത്തുള്ളവരാണ് ഈ ഹെവി ആയിട്ടുള്ള വണ്ടികളും ഒക്കെ ഓടിക്കുന്ന ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ സിറ്റുവേഷൻസ് ഭയങ്കര ആ ഒരു കുറച്ച് അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസാണ് അവർ ഫേസ് ചെയ്യുന്നത്. കാരണം ക്വാറികളിൽ നിന്ന് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് അവർ വണ്ടി മുകളിൽ കയറ്റുന്നത്. അതായത് താഴെ നിന്ന് കരിങ്കൽ ക്വാറിയിൽ നിന്ന് കല്ല് പൊട്ടിച്ച് ആ വണ്ടിയിൽ കയറ്റി ആ കുത്തനെയുള്ള കയറ്റം കയറി ഒരു വണ്ടിക്ക് മാത്രം പോകാമെന്ന പാത്തിലൂടെ അവർ ഓടിച്ച് അവരതിനെ മേളിൽ കയറുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വണ്ടി ടയർ പഞ്ചറാകാം. അപ്പോൾ അവരുടെ ജീവിതം അങ്ങനെ ഒരു ദുഷ്കരമായ ഒരു ഏരിയ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു വിൽ പവർ ഉള്ളൊരു മനുഷ്യനായിരിക്കാം എന്തായാലും ഈ അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കച്ചത്തിരുമ്പ് എവിടെയെങ്കിലും ജീവൻ്റെ ഒരു തരി അദ്ദേഹത്തിന് കിട്ടാൻ എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ച് തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കൂടാതെ ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം മലയാളിക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, വെള്ളത്തിൻ്റെ ആ ഒരു പവർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയും വെള്ളത്തിൻ്റെ ആ ഒരു പവർ അത്രയും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെങ്കിൽ, അല്ലെ അത്രയും മണ്ണിൻ്റെ ഒരു പവർ അത്രയും വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കുമെങ്കിൽ
നമുക്ക് ചുറ്റുമുള്ള അനധികൃത നിർമ്മാണങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണങ്ങളും എന്തുമാത്രം വലിയ ഓരോ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ഭൂമിക്ക് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഒറ്റവരും ഉടയവരുമായിട്ടുള്ള ആൾക്കാർ ഹൈ റേഞ്ചിലും അവിടെ എവിടെയൊക്കെ താമസിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഈ മല തുരന്നും അല്ലെങ്കിൽ ഒരു വലിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് അനധികൃതമായിട്ട് നിർമ്മിക്കുക, കോറികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മണ്ണ് തുരന്നുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ ഇതുപോലെ സ്വിച്ചിട്ട പോലെ പൊട്ടി മണ്ണും വെള്ളവും എല്ലാമായിട്ട് ഒരു കരക്കൂടെ പോവില്ല എന്ന് ആരും കാണുന്നില്ല. കാരണം കേരളത്തിൻ്റെ അവസ്ഥ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും തൃശ്ശൂരിൽ മിന്നൽ ചുഴലിയുണ്ടായി. അതായത് ഏകദേശം 3-4 വട്ടമാണ് ഈ ഒരു മാസത്തിൽ തന്നെ ആ ഒരു മിന്നൽ ചുഴലി ഉണ്ടാകുന്നത് ആ ഒരു പ്രദേശത്ത്. അപ്പോൾ ആലോചിക്കുക, നമ്മളും സുരക്ഷിതരാണോ എന്ന് ആലോചിക്കുക. മുൻകഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശരിക്കും അദ്ദേഹം രക്ഷപ്പെടാനുള്ള ചാൻസുകൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വാഹനം നമ്മൾ പറയപ്പെടുന്നത്, അതായത് ആ വെള്ളത്തിൻ്റെയും കരയിലേക്കായിട്ടുള്ള ആ മണ്ണിൽ, അതായത് ദാബയുടെ പിന്നിലത്തെ ആ ഒരു മണ്ണിൽ അദ്ദേഹത്തിൻ്റെ വാഹനം പൊതിഞ്ഞു പോയിട്ടുണ്ടാവാം. അവിടെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെള്ളമാണ്, അതിൻ്റെ മുകളിലേക്ക് കുറേ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മണ്ണൊക്കെ മാറ്റിയിട്ട് വേണം നാളെ വീണ്ടും തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട്. ഈ വാഹനം പുഴയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നത് ഈ വാഹനത്തിൽ തടികളായിരുന്നു അല്ലെ തടി കഷ്ണങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. തടിക്കഷ്ണങ്ങൾ ഒഴുകിയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒന്നും ശരിക്കും ആ പുഴയിലെങ്ങും കാണാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കും തടിക്കഷ്ണങ്ങളുമായി വന്ന ആ വണ്ടി ആ പുഴയിലേക്ക് മറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ പുഴയിലേക്ക് മറിഞ്ഞൊഴുകി പോയിട്ടില്ല എന്ന് നമ്മൾ നിഗമനത്തിലെത്തുകയാണ്. പിന്നെ സ്കൂബ ഡൈവിംഗ് ടീമും അവരെല്ലാവരും അതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു നിഗമനത്തിലാണ് ആദ്യം എത്തിയിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ മണ്ണിലേക്ക് ഫോക്കസ് ചെയ്ത് മണ്ണ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചത്. ശരിക്കും ഇതിന് മണ്ണിനും വെള്ളത്തിനും ഇടയിലുള്ള ആ സ്ഥലത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വലിയ കല്ലുകൾ വന്നിടിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എങ്കിലും അതിലും വലിയ ഒരു മിനിമത്തിൽ കൂടുതൽ വലിയ കല്ലുകൾ ഇടിച്ചാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ പറ്റിയേക്കാം. അത് വന്നിടിക്കുന്ന ഫോഴ്സും അതിൻ്റെ ഒരു ആക്സലറേഷനും എല്ലാം അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ആ വണ്ടിയുടെ ചില്ലി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ വെള്ളം കയറിയിട്ടുണ്ടാവും. ചിലപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയില്ല, ആ വണ്ടിയിൽ വെള്ളം കയറിയിട്ടുണ്ടാവാം. ആ വാഹനത്തിൻ്റെ ഒരു സ്ഥിതി നമുക്കിപ്പം ആ വാഹനം എവിടെയുണ്ടെന്ന് അറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആ വെള്ളത്തിലില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം എങ്ങനെയെങ്കിലും കെട്ടഴിഞ്ഞ് കുറേ തടിക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ പുറത്ത് വന്നേനെ ആ ഒരു സാഹചര്യത്തിൽ ആ വണ്ടി വെള്ളത്തിൽ വീണിരുന്നെങ്കിൽ. പക്ഷെ ആ മണ്ണിനുള്ളിലോ ആ ചെളിക്കുള്ളിലോ എവിടെയോ പൊതഞ്ഞ് ആ വാഹനം നിൽപ്പുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് അങ്ങനെ ഒന്നും കാണാതിരിക്കുന്നത്. ശരിക്കും വാഹനം സ്റ്റാർട്ടാവുന്നുണ്ട് ഇടയ്ക്ക് എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. എങ്കിലും ആ വാഹനം അങ്ങനെ സ്റ്റാർട്ടാവുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമായ കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതൊക്കെ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. കാരണം ആ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ സൈലൻസറിൻ്റെ ഭാഗത്തും ഒക്കെ മണ്ണ് കയറി അടഞ്ഞിട്ടുണ്ടാവും. അപ്പം എയർ തള്ളുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു പോസിറ്റീവ് സൈനായിട്ട് ശരിക്കും നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. മൊബൈൽ ഓണായി എന്ന് പറയുമ്പോഴും നമ്മുടെ വണ്ടി വെള്ളത്തിലല്ല എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ് തരുന്നത്. അത് ചുമ്മാ ആരോ പറഞ്ഞതല്ല, ഗവൺമെൻറ് അത് കറക്റ്റായിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആ മൊബൈൽ അതിൽ ഓണാവുന്നുണ്ട്, ആ ഫോൺ ഓണാവുന്നുണ്ട് എന്നുള്ളത്. ഇനിയും ഇപ്പോൾ ഒരു വൈൽഡായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ഇനി ആരും മോഷ്ടിച്ചുകൊണ്ട് പോയില്ല എന്നുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാനൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഫോൺ ശരിക്കും ആരും മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ അല്ലെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ഒരാളിങ്ങനെ ഒരു തമാശക്ക് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ആ കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത് തന്നെ. കാരണം ആ കള്ളന്മാരൊക്കെ ഉള്ള ഏരിയ ആണ് ആ ഒരു ഏരിയ എന്നുള്ളത് ശരിക്കും കേട്ടിട്ടുണ്ടായിരുന്നു. കള്ളന്മാർ കുറച്ചുണ്ട് ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഈ വാഹനത്തെയൊക്കെ അവർ തട്ടിച്ച് ഓരോ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു ഏരിയ ആണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് രണ്ട് ഫോൺ ക്യാരി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ഫോണും അല്ലെങ്കിൽ മറ്റേ ഫോണോ എല്ലാം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്നും അറിയില്ല എന്നുള്ളൊരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ കൗതുകത്തോടെ ഞാനിങ്ങനെ കേട്ട് ആലോചിച്ചതാണ്. മേ ബി അത് ശരിയാവാം. പക്ഷേ എന്താണെങ്കിൽ പോലും ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ് ആ ഒരു കാര്യം. നമ്മളുടെ എല്ലാം പ്രാർത്ഥന, കേരളക്കരയുടെ ആകെ പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും അർജുൻ മടങ്ങി വരും, ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ നിർത്തുന്നു. നമസ്കാരം.